ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിക്കാണ് ഇന്ന് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. ഏകദേശം 17 വർഷത്തോളമായി മുടങ്ങാതെ വളാഞ്ചേരിയിലെ SNDP യുടെയും കെ ആർ ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ വട്ടപ്പാറ SNDP ഓഫീസിൽ വെച്ച് സ്വാമിമാരായിട്ടുള്ള ഭക്തജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഭക്ഷണം ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുക എന്നുള്ളൊരു പുണ്യ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നദാനം എന്ന് പറഞ്ഞാൽ മഹാദാനമാണ്. മറ്റു ഏത് സാധനങ്ങളും നമുക്കില്ലെങ്കിൽ പോലും ഒരു ജീവൻ ഒരാളുടെ യഥാസമയത്ത് ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. തീർച്ചയായിട്ടും ഈ മണ്ഡല കാല സമയത്ത് ഭക്തജനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നടക്കം ഇവിടെ എത്തുമ്പോൾ അവർക്ക് അവരുടെ ഭക്തി നിർഭരമായ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഭക്ഷണം ലഭിക്കുക എന്നുള്ളൊരു പുണ്യ കാര്യമാണ്. അതാണ് പ്രിയപ്പെട്ട ബാലേട്ടൻ്റെ നേതൃത്വത്തിലുള്ള SNDP തിരൂർ താലൂക്ക് യൂണിയനെ ഇവിടെ 17 വർഷമായിട്ട് ഒരു തടസ്സവും കൂടാതെ നിൽക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഇതിന് യാതൊരു തടസ്സവുമില്ലാതെ അത് നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ തുടക്കത്തിൽ 300 ആളുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. മണ്ഡലകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാവുമ്പോൾ ഏകദേശം 1500 ആളുകൾക്ക് ഇവിടെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടന്നത്. ഇത് ആദ്യഘട്ടത്തിൽ നാമമാത്രമായിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഈ കാര്യത്തിൻ്റെ ഇത് ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളും അവർക്ക് കഴിയുന്ന അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠനം കഴിഞ്ഞ് പുറത്തു പോയ വിദ്യാർത്ഥികൾ, അവരൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാവുക എന്നുള്ളതും കൂടി ഇത് എല്ലാവരും ഏറ്റെടുത്തുക എന്ന് ഇതൊരു ഒരാൾ തുടങ്ങി ആ ഒരു അത് ദിവസം തോറും അല്ലെങ്കിൽ വർഷം തോറും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലപ്പെടുത്തുകയും നല്ല രീതിയിൽ തന്നെ വൃത്തിയോടുകൂടിയിട്ട് മാത്രമല്ല അവർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വിശ്രമിക്കാനടക്കമുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകാ പ്രവർത്തനമാണ് ഈ പ്രവർത്തനം നൽകുന്ന SNDP യൂണിയന്, പ്രത്യേകിച്ച് കെ ആർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള അഭിനന്ദനങ്ങൾ ആശംസകൾ അർപ്പിക്കും. അത് ഇതൊരു നാമമാത്രമായിട്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ആചാരം നിർവഹിക്കുന്ന ഒരു നല്ല നമുക്കിവിടെ കാണാൻ കഴിയും. അത് നല്ല സമ്പൂർണമായിട്ടുള്ള 2-3 ഉപ്പേരികൾ അതുപോലെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള രസം, അച്ചാറ്, പായസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ പ്രദേശം പ്രത്യേകിച്ച് വളാഞ്ചേരി കടന്നു പോകുന്ന ഭക്തജനങ്ങൾ നമ്മളിവിടെ അവർ നമ്മുടെ ആതിഥേയരാണ്. ആ ആതിഥേയരെ സ്വീകരിക്കുക എന്നുള്ളൊരു മര്യാദ അത് നമുക്ക് നമ്മളെല്ലാവരും ഒരു പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുക്കേണ്ട ആ ഒരു ദൗത്യമാണ് ഇവരിവിടെ ഏറ്റെടുത്തുകൊണ്ട് അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ സംഘാടനവും മറ്റുമൊക്കെ ഇവരുടെ പ്രവർത്തകന്മാർ മാത്രമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ ആരെങ്കിലും ജോലിക്ക് നിർത്തിയിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ സംഘാടകർ വിപുലമായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ അന്നദാനത്തിന് ഇത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. ശബരിമലക്ക് തീർത്ഥാടനത്തിന് പോകുന്ന സ്വാമിമാർക്ക് ഒരു ഇടത്താവളം എന്ന രീതിയിലാണ് ശ്രീ നാരായണ ഗുരു ട്രസ്റ്റ് വളാഞ്ചേരിയിൽ വട്ടപ്പാറയിൽ കഴിഞ്ഞ 17 വർഷമായി ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ട്. നമുക്കറിയാം നാഷണൽ ഹൈവേയിൽ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്വാമിമാർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വളരെ വിശാലമായ ഒരു സൗകര്യം ഇവിടെ ഒരുക്കി, ഒരു വേണമെങ്കിൽ ഒരു ഇടത്താവളം തന്നെ പറയാം, നമ്മുടെ മിനി പമ്പയുടെയോടൊപ്പം നിൽക്കുന്ന ഒരു ഇടത്താവളം ഒരുക്കി, അന്നദാനം നൽകി, സ്വാമിമാരെ സന്തോഷിപ്പിച്ച് അവരെ ആ ഒരു ദൈവിക ചൈതന്യം നിലനിർത്തിയിട്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. എല്ലാ മതസ്ഥരും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാമിമാരല്ലാത്ത ആളുകളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത് വളരെ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ മണ്ഡലകാലത്ത് 41 ദിവസം
ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുക എന്നുള്ളത് എസ് എൻ ഡി പി യോഗം നൽകുന്ന വലിയ ഒരു കാര്യമാണ്. ഏതായാലും ഈ ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാടിൻ്റെ മതേതര ചൈതന്യം അല്ലെങ്കിൽ ആ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു വിളനിലമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു തുരുത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ രാജ്യത്തെ ആവാലവൃദ്ധം ജനങ്ങളും അതിൽ പങ്കാളികളാവുകയാണ്. വളരെ 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 അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് പറയാൻ കഴിയില്ല. അത്ര വലിയ ഒരു മഹത്തരമായ കാര്യമാണിത്. ഏതായാലും വ്യാപാരി വ്യവസായി ഏകോപന സംബന്ധിയല്ല, ഈ പ്രദേശത്തെ പൊതുസമൂഹം ഇതിൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ ഒപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ പരിപാടിക്ക് ശിലാതുല്യമായ പിന്തുണ അർപ്പിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ ആശംസ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അതെ, വളരെ സന്തോഷമായൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതൊക്കെ. അന്നദാനം മഹാദാനം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എസ് എൻ ഡി പി തിരൂർ യൂണിയൻ്റെ നേതൃത്വത്തിൽ നമ്മളെ കെയർ ബാലട്ടൻ്റെ കൂടെയാണ് കൗമ്പർ മേഖലയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തുള്ള പ്രദേശത്തുള്ള കൗൺസിലർ കൂടിയാണ് ഞാൻ. വളരെ സന്തോഷം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഇന്നലെ തന്നെ ബാലട്ടനും മറ്റുള്ള അതിൻ്റെ ഭാരവാഹികളും വിളിച്ചും കണ്ട് നിർബന്ധമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം വ്യാപകമായ വിപുലമായ രീതിയിലാണ് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനും ഇതിൽ എത്തിപ്പെടാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതെ അതെ, ഏകദേശം ഒരു 20 വർഷമായി ഇവിടെ എസ് എൻ ഡി പി പ്രസ്ഥാനം തുടങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം ബാലട്ടൻ്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 10-17 വർഷമായിട്ട് അന്നദാനം ഇവിടെ നടക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു 2017 ശേഷമൊക്കെയാണ് ഒരു കുറച്ചും കൂടി ജനകീയമായ രീതിയിൽ എല്ലാവരും കൂടിയും ഒത്തുചേർന്നിട്ടുള്ളൊരു പരിപാടിയായി മാറിയത്. ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ ഇതിൽ സംയുക്തമായി ഇടപെടലുകൾ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും അവരുടെ ഒരു ഇപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം പച്ചക്കറി ആയിരിക്കും കൊണ്ടുവരാൻ സാധിക്കുക, ചില ആൾക്കാർ നാളികേരമായിരിക്കും, ചില ആളുകൾ വിറകായിരിക്കും, ചില ആളുകൾ ഒരു ദിവസത്തേക്കുള്ള ചിലവുകൾ അങ്ങനെ ഒന്നിച്ച് സംഖ്യയായിട്ട് കൊടുക്കും. അങ്ങനെ ശരിക്കൊരു കൂട്ടായ്മയായിട്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. നമ്മൾ കന്യാകുമാരി കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇപ്പോൾ ആവാത്ത ഇങ്ങോട്ടുള്ളവരും ഇങ്ങോട്ടുള്ളവരൊക്കെ ഇവിടെ തന്നെ ഒരു പണ്ടൊരു ഒരു അടുത്താവളം നമ്മളെ മിനി പമ്പ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ശരിക്കും ഇപ്പം നാശയുടെ നിർമ്മാണം പറഞ്ഞാൽ ഇപ്പോൾ അതില്ല. എങ്കിലും ശരിക്കും ഇതാണ് ശരിക്കും ഈ ഒരു ഇടത്താളമായിട്ട് ഇപ്പോൾ ഈ ഒരു മട്ടപ്പാറയിലുള്ള ഈ ശ്രീനാരായണഗിരിയാണ് നിങ്ങളുടെ ഒരു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തന്നെയാണ് പിന്നെ ഇത് ഇത്തരത്തിൽ മുന്നോട്ട് വരാനുള്ളൊരു കാരണം. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളെല്ലാവരെയും ഇപ്പിങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോകുന്നതും ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. ഇത്തവണത്തെ അന്നദാനം ഞങ്ങൾ വൃശ്ചിക 1-ാം തീയതിയാണ് അന്നദാനം സ്റ്റാർട്ടിങ് തുടക്കം. ഇപ്രാവശ്യം ഞങ്ങൾ ഉദ്ഘാടനം 3-ാം തീയതിക്ക് മാറ്റിയത്, വൃശ്ചിക 3-ാം തീയതിക്ക് മാറ്റി. നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുപുറത്തൊക്കെ ഉണ്ടായല്ലേ കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളിപ്പോൾ 17 വർഷമായി ഇപ്പോൾ ഈ അന്നദാനം തുടങ്ങി. ഞങ്ങൾ 2 വർഷം മാത്രമേ ഞങ്ങൾ കൊറോണ ബാധിച്ചിട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ. അത് വീണ്ടും നല്ല വിപുലീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം നല്ല ആളുകളും വരുന്നുണ്ട്, ഭക്തരും വരുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ റോഡ് വർക്ക് കിടക്കുന്ന കാരണം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്കുണ്ട് എത്തിപ്പെടാനൊക്കെ ഉള്ളത്. അപ്പോൾ അവരിപ്പോൾ ആ വഴി നമ്മളെ ചെമ്പ്രവട്ട റൂട്ട് വഴിയാണ് ഇപ്പോൾ അവരൊക്കെ യാത്ര കൂടുതലും പോകേണ്ടത്. അപ്പോൾ അത്രയും അറിയപ്പെടുന്ന ആളുകൾ മാത്രമേ നമ്മൾ ഈ റൂട്ട് ഇവിടെ അന്നദാനം ഉണ്ട് എന്ന് അറിഞ്ഞ് വരുന്ന ആളുകൾ വരുന്നുള്ളൂ. മറ്റത് അങ്ങനെ നമുക്ക് തടസ്സമില്ലാതെ കൂടുതൽ ആളുകൾ ഒരു ദിവസം 250, 300, 400, 500 ആളുകൾ വരെ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ പദാർത്ഥങ്ങൾ കണ്ടില്ലേ. നമ്മളൊരു കല്യാണത്തിന് കൊടുക്കുന്ന സദ്യമാരിയാണ് നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കുന്നത്. സമിമാർക്ക് ഇപ്പോൾ സമിമാരെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ നോലുമ്പെടുത്ത് പോകുന്ന ആളുകൾ ഹോട്ടലിൻ്റെ സ്ഥിതി അറിയാം. ഹോട്ടലിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. മറ്റേ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ കയറി കഴിഞ്ഞാൽ വളരെ മോശമുള്ള രീതി. ഇവിടെ അങ്ങനെ ഇവർക്ക് അതൊന്നുമില്ല, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇതേമാതിരി ഓരോരുത്തർ 5,000 രൂപ ഞങ്ങൾ വെച്ചിട്ടാണോ കളക്ട് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ഇപ്പോൾ KR ഗ്രൂപ്പും തിരൂർ എസ് എൻ ഡി പി യൂണിയനും കൂടി സംയുക്തമായിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതിന് വെപ്പിനുള്ള കാര്യങ്ങൾ അതിനുള്ള ആളുകളൊക്കെ അറേഞ്ച്മെൻറ്റാണ്. അത് എത്ര കൂടുന്നു വെച്ചാൽ ഓരോ ദിവസം കൂടി കൂടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കും. ഞങ്ങൾ പിന്നെ 50 കിലോ 75 കിലോ വരെയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ. അതേമാതിരി ഇപ്പോഴും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സീസണായി വരുന്നല്ലോളും, തുടങ്ങിയിട്ടല്ലോളും മല സീസൺ. ഒരു പുണ്യകർമ്മമായിട്ട് തന്നെ ഞങ്ങളിതിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. ബാലേട്ടൻ്റെ നേതൃത്വത്തിലാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞങ്ങളൊരു ടീം വർക്കായിട്ടപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നേക്ക് 3-ാം ദിവസമായി, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ജനങ്ങൾ ഒരുപാട് പേര് ഇതിന് സഹായങ്ങളായിട്ട് തരുന്നുണ്ട് കേട്ടോ. 5,000 രൂപ വെച്ചിട്ട് പല ആളുകളും തരുന്നുണ്ട്. ഇപ്പോൾ തിരൂരിൽ നിന്നൊക്കെ തന്നെയുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ 10,000, 20,000 ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാറില്ല ഇതുവരെ. ഞങ്ങളെല്ലാവരും പിരിവെടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് സന്നദ്ധ സേവനം പോലെ ചെയ്യാണ്. അത് ഒരു പുണ്യകർമ്മം തന്നെയാണ്. കാരണം ഈ യാത്ര ചെയ്ത് അവരിപ്പോൾ കെട്ടു നിറയ്ക്കുന്നത് തന്നെ ഉച്ചയ്ക്ക്
വളാഞ്ചേരി വട്ടപ്പാറയിൽ വന്ന ഭക്ഷണം കിട്ടുമല്ലോ എന്ന് ആ ടൈം കണക്കാക്കിയിട്ടാണ് പലരും കെട്ടു നിറയ്ക്കുന്നത്. വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്, വടകര ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് കെട്ടു നിറയ്ക്കുന്നതിനെ ഇവിടുത്തെ ഉച്ചത്തെ സമയം കണക്കാക്കിയിട്ടാണ് കെട്ടു നിറച്ച് പുറപ്പെടുന്നത്. അപ്പോൾ അത് അവർക്കൊക്കെ വളരെ സന്തോഷമാണ്, സംതൃപ്തരായിട്ട് ഭക്ഷണം കഴിച്ച് പോവുകയാണ് അവർ. പിന്നെ അവരും ദക്ഷിണയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഒരു നല്ല വരുമാനം തന്നെയാണ് അതും. എല്ലാം കൊണ്ടും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ എന്ത് പോരായ്മ വന്നാലും ബാലേട്ടൻ നികത്തും. ബാലേട്ടനാണ് ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കുന്നത്. ബാലേട്ടൻ ഇത് ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമായി പോട്ടെ, ഒരാളുടെ കൈ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്താൽ ഇത് നിലനിന്ന് പോകില്ല എന്ന് ബാലേട്ടനൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ബാലേട്ടൻ അത് എല്ലാവരും കൂടി ചേർന്ന് പോകുമ്പോൾ ഇത് ബാലേട്ടൻ നാളെ ഇല്ലാത്തൊരു കാലഘട്ടമാകുമ്പോഴും ഇതിങ്ങനെ നടന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബാലേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ ബാലേട്ടൻ സ്വന്തമായിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരോടും കൂട്ടായിട്ടുള്ളതാണ്. അത് ഞങ്ങളിത് മുന്നോട്ട് പോകണം. ഞാനിതിലേക്ക് വന്നതിനെ ബാലേട്ടനായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. 2018 ഞാൻ സീനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോഴാണ് ബാലേട്ടൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞ് വെറുതെ വീട്ടിലിരിക്കേണ്ട, ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി വിളിച്ചതാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഇത് താല്പര്യമാണ്, പൊതുവേ ഇങ്ങനെ ആളുകളെ സഹായിക്കുക എന്നുള്ളത്. എന്തോ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു സ്ഥലവും സന്ദർഭവും കിട്ടിയുണ്ട്. അതിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. 10-17 വർഷമായിട്ട് ഇന്നിവിടെ നടന്നു വരുന്നതാണ്. ഇത്രയും കാലം പങ്കെടുക്കാനും ഇതിൽ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാഗം ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു പോയ ആൾക്കാരാണ്. വീണ്ടും ഇവിടെ വന്ന് ഇതിലൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നതിന് വലിയ കാര്യമായിട്ട്. ആ അഡ്വക്കേറ്റ് ആണ്, തിരൂർ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഒഴിവ് കിട്ടിയപ്പോൾ ഹർഷ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ വീണ്ടും വന്നിട്ട് നമ്മളാൽ കഴിയുന്ന സഹായം വീണ്ടും ഈ പ്രസ്ഥാനത്തോട് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ, ഇതിലേറെ തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും വിഭവസമൃദ്ധമായൊരു ഇത് കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഒഴിവ് ദിവസങ്ങൾ സജീവമായിട്ട് തന്നെ പങ്കെടുക്കാറുണ്ട്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ഇത് ഈ 41 ദിവസം പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും എത്താൻ പറ്റില്ല, ഓഫീസ് സംബന്ധമായ കാര്യങ്ങളുള്ളതുകൊണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. ഞങ്ങൾ പഠിച്ചു പോയതിൽ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ എല്ലാവരും റെഡിയാണ്. അവർ പ്രസൻസ് ഇല്ലെങ്കിലും അവർ ഫിനാൻഷ്യലായിട്ടും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള 41 ദിവസം എന്ന് പറഞ്ഞാൽ. കാരണം ഈ ശബരിമല തീർത്ഥാടകർക്ക് ഈ അന്നദാനം വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി കൊടുക്കാൻ കഴിയുക എന്ന് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. അതുപോലെ പല ഭാഗത്തു നിന്ന് വരുന്ന സ്വാമിമാർക്ക് ശരിക്കും ശബരിമലയിൽ ചെന്ന ഒരു പ്രതിഭയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവുക. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ്. വളരെ നല്ല രീതിയിൽ എല്ലാ വിഭവങ്ങളും എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ അത് എല്ലാ വിഭവങ്ങളും ഒരുങ്ങിയ നല്ല സദ്യയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഇനിയുള്ള സ്വാമിമാരൊക്കെ വന്നുകൊണ്ടിരിക്കുക. ദിവസം ആയിരക്കണക്കിന് സ്വാമിമാർ ദിവസം ഇവിടെ വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം ഒരു വിവാഹം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒരു സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ക്ഷീണം കിടക്കും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് ഈ അന്നദാനത്തിന് സേവന സന്നദ്ധരായിട്ട് ഒട്ടനവധി ശ്രീനാരായണരും അതുപോലെ തന്നെ മറ്റുള്ള അയ്യപ്പസ്വാമി ഭക്തരൊക്കെ ഇവിടെ എത്തുന്നതാണ്.